നമസ്കാരം. ഇക്കിൾ അല്ലെങ്കിൽ എക്കിൾ വരാത്തവർ ആയി ആരും ഉണ്ടാകില്ല. എന്നാൽ എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ഡയഫ്രത്തിൻ്റെ അസാധാരണമായ സങ്കോചങ്ങളാണ് ഇക്കിൾ ഉണ്ടാകാൻ കാരണം. എന്താണ് ഡയഫ്രം എന്ന് അറിയാമോ? ശ്വാസകോശത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഡയഫ്രം ശ്വസനത്തിൻ്റെ പാതയിലെ പ്രധാന പേശിയാണ്. ഒരു വലിയ താഴിയക്കുടത്തിൻ്റെ ആകൃതിയിലുള്ള പേശിയാണ് ഇത്. താളാത്മകമായും തുടർച്ചയായും ചുരുങ്ങുന്നതാണ് ഡയഫ്രത്തിൻ്റെ രീതി. ഇത് അനിയന്ത്രിതമായി അനൈച്ഛികമായി നടക്കുന്ന പ്രവർത്തനമാണ്. അതായത് നമുക്ക് ബോധപൂർവം അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് സാരം. നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ ഡയഫ്രം ചുരുങ്ങുകയും പരന്നതാകുകയും നെഞ്ചറ വികസിക്കുകയും ചെയ്യുന്നു. ഈ സങ്കോചം ഒരു ശൂന്യത സൃഷ്ടിക്കുന്നു. ഇത് ശ്വാസകോശത്തിലേക്ക് വായു വലിക്കുന്നു. ഇതൊരു സുപ്രധാന പ്രക്രിയയാണ്. നിശ്വസിക്കുമ്പോൾ ഡയഫ്രം വിശ്രമിക്കുകയും താഴികക്കുടത്തിൻ്റെ ആകൃതിയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. അതോടൊപ്പം ശ്വാസകോശത്തിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. ഇതാണ് സാധാരണഗതിയിൽ ഡയഫ്രത്തിൻ്റെ പ്രവർത്തനം. ഓരോ സങ്കോചത്തിനും ശേഷം നിങ്ങളുടെ വോക്കൽ കോഡുകൾ പെട്ടെന്ന് അടയ്ക്കുന്നു. ഇത് ഹിക്ക് ശബ്ദമുണ്ട്. ഒത്തിരി ഭക്ഷണം തിടുക്കത്തിൽ വലിച്ചു വാരി കഴിക്കൽ, മദ്യം കുടിക്കൽ അല്ലെങ്കിൽ കാർബണേറ്റഡ് പാനീയങ്ങൾ കുടിക്കൽ, അതുമല്ലെങ്കിൽ പെട്ടെന്നുള്ള ആവേശം എന്നിവയൊക്കെ കാരണം ഇക്കിൾ ഉണ്ടാകാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇക്കിൾ ഒരു അന്തർലീനമായ രോഗാവസ്ഥയുടെ അടയാളമായിരിക്കാം. മിക്ക ആളുകളെയും സംബന്ധിച്ചിടത്തോളം മിക്കവാറും ഏതാനും ചില നിമിഷങ്ങൾ മാത്രമേ ഇക്കിൾ നീണ്ടു നിൽക്കൂ. എന്നാൽ അപൂർവമായി ഇത് മാസങ്ങളോളം നിലനിൽക്കും. ഇത് ശരീരഭാരം കുറയ്ക്കാനും ക്ഷീണിക്കാനും ഇടയാക്കും. അതിനേക്കാൾ ഉപരി ഇക്കിൾ വരുന്ന ആൾക്കും അത് കണ്ടു നിൽക്കുന്ന ആളുകൾക്കും വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടും. 48 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഇക്കിൾ ഒരു രോഗലക്ഷണമാണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ നെഞ്ചിലോ അടിവയറ്റിലോ തൊണ്ടയിലോ അസ്വാഭാവികമായ മുറുക്കമുണ്ടാകുന്നത് കാരണമാവാം. അത് എന്തെങ്കിലും രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട അസ്വാഭാവികതയും ആവാം. നിങ്ങളുടെ ഇക്കിൾ 48 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ ശ്വസിക്കുകയോ ചെയ്യുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണാൻ ശ്രമിക്കേണ്ടതാണ്. ഒരുപാട് പ്രാദേശികമായ അന്ധവിശ്വാസങ്ങളും ലുടുക്ക് ചികിത്സകളും ഒക്കെ ഇക്കിളിൻ്റെ പേരിൽ നിലവിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അത്തരം അപകടങ്ങളിൽ പോയി ചാടരുത്. എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ട പരിശോധന നടത്തേണ്ടതാണ്. ശ്വസന വ്യൂഹവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിലും അമാന്തം അരുത്. മുൻപ് പറഞ്ഞതുപോലെ 48 മണിക്കൂറിനുള്ളിൽ മാറാവുന്ന സാധാരണ ഇക്കിൾ ഉണ്ടാവുന്നതിന് കാരണങ്ങൾ കാർബണേറ്റഡ് പാനീയങ്ങൾ കുടിക്കുന്നത് കൊണ്ട്, അമിതമായ മദ്യപാനം, അമിതമായ ഭക്ഷണം കഴിക്കുന്നു, ആവേശം അല്ലെങ്കിൽ വൈകാരിക സമ്മർദ്ദം, പെട്ടെന്നുള്ള താപനില മാറ്റങ്ങൾ, ച്യൂയിങ്കം ഉപയോഗിച്ച് വായു വിഴുങ്ങുകയോ മിഠായി കുടിക്കുകയോ ചെയ്യുക, ഇതൊക്കെയാണ്. എന്നാൽ 48 മണിക്കൂർ കഴിഞ്ഞിട്ടും മാറാത്ത വില്ലൻ ഇക്കിളാണെങ്കിൽ ഡയഫ്രം നാടികൾക്ക് ക്ഷതം സംഭവിക്കൽ, ഡയഫ്രം പേശികളെ സഹായിക്കുന്ന വാഗസ് ഞരമ്പുകളുടെയോ ഫ്രെനിക് ഞരമ്പുകളുടെയോ കേടുപാടുകൾ അല്ലെങ്കിൽ ഇവയ്ക്കുണ്ടാകുന്ന ക്ഷതം എന്നിവയാണ്. ഈ ഞരമ്പുകൾക്ക് കേടുപാടുകൾ അല്ലെങ്കിൽ പ്രകോപനമുണ്ടാക്കുന്ന ഘടകങ്ങളിൽ ഇവയുൾപ്പെടുന്നു. ഒരു മുടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ ചെവിയിൽ സ്പർശിക്കുന്നു. നിങ്ങളുടെ കഴുത്തിൽ ഒരു ട്യൂമർ, സിസ്റ്റ് അല്ലെങ്കിൽ ഗോയിറ്റർ, ഗ്യാസ്ട്രോ ഈസോഫേഷ്യൽ റിഫ്ലക്സ്, തൊണ്ടവേദന അല്ലെങ്കിൽ ലാറിഞ്ചൈറ്റിസ്, കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ, നിങ്ങളുടെ കേന്ദ്ര നാഡീവ്യൂഹത്തിലെ ഒരു ട്യൂമർ അല്ലെങ്കിൽ അണുബാധ, അതുമല്ലെങ്കിൽ എന്തെങ്കിലും ആഘാതത്തിൻ്റെ ഫലമായി നിങ്ങളുടെ കേന്ദ്ര നാഡീവ്യൂഹത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ സാധാരണ പ്രതികൂല നിയന്ത്രണത്തെ തടസ്സപ്പെടുത്തും. ഉദാഹരണങ്ങളിൽ ഇവയുൾപ്പെടുന്നു: എൻസെഫലൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, സ്ട്രോക്ക്, തലച്ചോറിനുണ്ടാകുന്ന ആഘാതം, മുഴകൾ, ഉപാപചയ വൈകല്യങ്ങളും മരുന്നുകളും എന്തൊക്കെയും നോക്കാം. ദീർഘകാലമായി നിലനിൽക്കുന്ന ഇക്കിളുകൾ ഇനി പറയുന്നവ കാരണമാകാം: മദ്യപാനം, അനസ്തേഷ്യ, അമേറ്റാൽ ബ്യൂട്ടിസോൾ പോലുള്ള വീര്യം കൂടിയ ബാർബിറ്റ്യൂറേറ്റുകൾ, പ്രമേഹം, വൃക്കരോഗം, സ്റ്റിറോയിഡുകൾ, ഉത്കണ്ഠ കുറയ്ക്കാൻ കഴിക്കുന്ന ചില ടാബ്ലറ്റുകൾ. സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് ദീർഘകാല ഇക്കിളുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മാനസികമോ വൈകാരികമോ ആയ പ്രശ്നങ്ങൾ, ഉത്കണ്ഠ, സമ്മർദ്ദം, ആവേശം എന്നിവ ഹ്രസ്വകാല ദീർഘകാല ഇക്കിളുകളുടെ ചില കേസുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തുതരം കാരണം കൊണ്ടാണ് ഇക്കിൾ ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതാണ് ആദ്യഘട്ടം. ആ കാരണത്തിനുള്ള പരിഹാരമാണ് പിന്നീട് വേണ്ടത്. വളരെ പെട്ടെന്ന് ചെയ്യേണ്ടതും എന്നാൽ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നതും ഗൗരവമുള്ളതുമായ ഒരു പ്രശ്നമാണ് ഇക്കിൾ. അതോടൊപ്പം ആളുകൾ വളരെ നിസ്സാരമായി തള്ളിക്കളയാൻ സാധ്യതയുള്ള വിഷയവുമാണ് ഇത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.